Morning, guys. Like all of us, welcome. Namalu innu parichayapadan ponathu Renault-inte Duster aanu. Appo ee oru vaahanam nokkanengil 2013 model vaahanam aanu. Adhil RXL aanu option vannakana. Appo ee vaahanam namukku ariyam. Idum Terrano okke ekadesha ore platformil thana porthayku varuna vaahanangalaanu. Rendu vaahanathinte adinte demanding karyangalokke ippo nilavil marketil undu. Appo ee oru vaahanam namu sradhikkanengil RXL aayondu thanne namukku കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ വീഡിയോയിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രാച്ചസോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലെന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം വീഡിയോ കാണിക്കുമ്പോൾ തന്നെ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോയേക്കാം. കാരണം എവിടെയൊക്കെ സ്ക്രാച്ചോ പാച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിശദമായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ സമയം കണ്ട നേരെ വാഹനം ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം കാണിക്കേണ്ട അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ 2013 മോഡൽ റെനോൾട്ടിൻ്റെ ഡസ്റ്റർ. അപ്പോൾ ഒരു വാഹനം ഞാൻ പറഞ്ഞ പോലെ തന്നെ 2013 ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ RXL എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ RXL-ഉം അതേപോലെ തന്നെ RXT, RXZ ഇങ്ങനത്തെ ഓപ്ഷനാണ് മെയിനായിട്ട് നമുക്ക് റെനോൾട്ടിൻ്റെ വാഹനങ്ങൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് DCI ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാഞ്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഇതൊരു റീരജിസ്റ്റേർഡ് വാഹനം കൂടിയാണ്. കേരളത്തിലേക്ക് റീസെൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തേക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഡിലും കാര്യങ്ങളൊക്കെ ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഈ വിശദമായിട്ട് തന്നെ ക്ലോസ് വ്യൂവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവർ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ, ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ എന്നിരിക്കുന്നത്. അതേപോലെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വീലാസിലേക്കും എയർ കണ്ടീഷനിലേക്കും ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സീറ്റിങ്ങിൻ്റെ പ്രശ്നം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കൂടെ കിട്ടുന്നില്ല. ഗ്രിപ്പ് നോക്കാം, നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ അലോയ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. വീൽ ഡ്രമ്മും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. നമ്മളിവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ബോണറ്റ് നോക്കാം. ബോണറ്റായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ബോണറ്റാണ്. ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ബോണറ്റിലും കൂടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ ഫ്രണ്ട് നോക്കാം. ഇവിടെ ഹെഡ്ലാമ്പ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ബംബേഴ്സ് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് കിട്ടുന്നില്ല. ഗ്രില്ലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഗ്രിൽസും നമുക്കിവിടെ കാണാം. ഇവിടെയും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ലെഫ്റ്റ് സൈഡിലെ വീലാർസിലേക്ക് പോകാം. ഇവിടെയും ചെറിയ പൊടിക്കൽ സ്ക്രാച്ച് നിൽക്കുന്നുണ്ട്. വീലാർസ് ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് നിൽക്കുന്നുണ്ട്. വീൽകപ്പല്ല, നോർമലായിട്ടുള്ള വീല വന്നേക്കണേ. അതേപോലെ അലോയ്സോ കാര്യങ്ങളൊന്നും സപ്പോർട്ടിങ് ഇല്ല. മിററിലേക്ക് വരാം. മിററിലും പൊടിക്കൽ ചെറിയ സ്ക്രാച്ച് കാണാം. രണ്ട് ഡോറും ഇവിടെ ഓക്കെ ആയിട്ടിരിക്കുന്നു. ഡസ്റ്ററിൻ്റെ ഈ ഒരു സ്റ്റിക്കറിങ് വർക്ക് നമുക്കിവിടെ ബോട്ടത്തിൽ കിട്ടുന്നുണ്ട്. റണ്ണിങ് ബോർഡ് നീറ്റായിട്ട് ഇങ്ങനെ റണ്ണിങ് ബോർഡ് നമുക്കിവിടെ കാണാം. ബാക്കിലേക്ക് വരാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വീലാർസ് നോക്കാം. ഇവിടെ പൊടിക്കൊരു ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു ഡിഫക്റ്റ് ഇവിടെ കാണുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സ് നമുക്കിവിടെ നിൽക്കുന്നുണ്ട്. സൈഡ് പോർഷൻ നോക്കാം. അത് റൂഫിലേക്ക് വരാം. നമുക്ക് റൂഫ് റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നമുക്ക് ഡസ്റ്ററിൻ്റെ ബാഡ്ജ് നിൽക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫോക്കസ് കാര്യങ്ങൾ കാണാം. റിയൽ നമുക്ക് വൈപ്പർ വരുന്നുണ്ട്. ലിഡ് നോക്കാം. ഡിഡിൽ കാര്യമായിട്ടുള്ളൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ DCI-യുടെ ആ ഒരു ബാഡ്ജും കാണാൻ പറ്റും. റിവേഴ്സ് സെൻസേഴ്സിൻ്റെ ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. റൈറ്റ് സൈഡിലേക്ക് വരാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ വീലാർസ് നോക്കാം. വീലാർസ് നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ക്രോമൻ ലൈനിങ് കാണാം. ഡസ്റ്ററിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡോറിന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഓക്കെ, ഇവിടെ ഡോർസ് നോക്കാം. ഡോർസൊക്കെ നീറ്റായിട്ടുണ്ടെങ്കിൽ ഡോർസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഓർവിയും കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് മിഡിലാണ് വരുന്നത്. ഇവിടെ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഡോർസ് ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഇവിടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ മിഡിൽ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു. നമുക്ക് ഓർവിയും കൺട്രോളും വരുന്നുണ്ട്. പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഡോർ പാഡ്സും നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കാണാം. സീറ്റ്സ് ആയാലും നീറ്റായിട്ടിങ്ങനെ സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. റിയറിലെ സീറ്റ്സ് നോക്കാം, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കിലോമീറ്റേഴ്സ് 46,000 ചില്ലാൻ കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെയും ഡോർ ക്വാളിറ്റി നോക്കാം. ഇവിടെയും നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. സീറ്റ്സ് ആയാലും നീറ്റായിട്ടിങ്ങനെ സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, മിഡിൽ നമുക്ക് ഒരു ആം റെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ മൂന്ന് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഒരെണ്ണം ഇൻറ്റഗ്രേറ്റർ വന്നേക്കണേ. ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ആയാലും കുഴപ്പമില്ലാതെ ലെഗ് റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ആയിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇവിടെ നമുക്ക് നീറ്റായിട്ടിരിക്കുന്ന പാർസൽ ട്രെയിൻ കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം എൻജിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. 1500 CC വരുന്ന ഡീസൽ എഞ്ചിനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഞാനത്തെ പറഞ്ഞതാണ് ഡി സി ഐ ഇഞ്ചക്ഷനിൽ വന്നേക്കണ ഒരു ഡീസൽ വാഹനം. എന്തെങ്കിലും രീതിയിലുള്ള ലീക്കേജോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൂടെ നോക്കാം. ക്യാമറ വളരെ സ്ലോയിലാണ് പോകുന്നത്, പോസ് ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് വിശദമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ്, പവർ ഡ്രോപ്പോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതിൽ അഡ്ജസ്റ്റ് നോക്കാം, ആപ്രോണിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ ഫ്രണ്ട് പോർഷൻ നോക്കാം. ഓക്കെ, ലിഡിലേക്ക് നോക്കാം, ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള റസ്റ്റിങ്ങോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗത്ത് നമുക്ക് കാണിക്കാനുള്ളത്. ബൂട്ടിലേക്ക് ഒന്ന് നോക്കാം, ബൂട്ടിലെ സ്പേസും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് നോർമലായിട്ട് നമുക്ക് അറിയാം, ഡസ്റ്ററിലൊക്കെ ന്യായമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് നമ്മൾ കിട്ടുന്നുണ്ട്. നീറ്റായിട്ട് ഇങ്ങനെ ബൂട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റിലേക്ക് നോക്കാം, ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യാം. കാണാം, നീറ്റായിട്ട് നിൽക്കുന്ന ഒരു അഡ്ജസ്റ്റും കൂടി നമുക്കിവിടെ കാണാം. ഇവിടെ ലിഡിലേക്ക് നോക്കാം, ലിഡായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്കിതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം ഫുള്ള് കണ്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കുന്നേക്കാവുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി റേറ്റിലേക്ക് കടന്നേക്കാകുമ്പോൾ എൻ്റെ കിലോമീറ്റേഴ്സ് മോഡൽ കൂടി വന്നേക്കാം. 66,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തേക്കണം. അതുപോലെ സെക്കൻഡ് ഓണർഷിപ്പിൽ വന്നേക്കുന്ന വാഹനമാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് 478,000 വേണം ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗോഷ്യബിൾ ആയിരിക്കും. പിന്നെ ഒരു എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റീരജിസ്റ്റേർഡ് വാഹനം കൂടിയാണ്, അതും കൂടി എടുത്ത് പറയണം. അപ്പോൾ 2013 വാഹനം 478,000 രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് ഈ വാഹനം കിടക്കുന്നത് ന്യൂമറിസ് കാർസ് ആലുവയിലാണ്. ഇത് ആലുവ ടൗണിൽ നിന്നിട്ട് നമുക്ക് തിയേറ്റർ കോംപ്ലക്സ് ഒക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിൽ കൂടിയുള്ള വൺ വേയിൽ കൂടി വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമിൽ എത്തിപ്പെടാം. ഇങ്ങനത്തെ ഈ വാഹനം മാത്രമല്ല ഒട്ടനവധി വാഹനങ്ങൾ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യാം. വാഹനം ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.